വയനാടൻ പൂരത്തിന് കൊടിയിറങ്ങി. മീനങ്ങാടിയെ ആനന്ദത്തിൽ ആറാടിച്ച നായ്ക്കൊല്ലി ശ്രീ ഭദ്രകാളി ക്ഷേത്രം പൂരമഹോത്സവത്തിന് സമാപനമായി. ഇന്നലെ രാത്രി നടന്ന ഗുളികൻ തിരയോടെയാണ് ഉത്സവത്തിന് സമാപനമായത്. ക്ഷേത്ര മാതൃസമിതിയും യുവധാരയും ചേർന്ന് നടത്തിയ മെഗാ ദാണ്ഡിക റാസ് പൂരത്തിന്റെ അവസാന ദിവസത്തിലെ വർണ്ണക്കാഴ്ചയായി. ഈ മാസം 21 മുതലാണ് മീനങ്ങാടി ശ്രീ നായ്ക്കൊല്ലി ക്ഷേത്രത്തിലെ ഉത്സവ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ഗുരുവായൂരിൽ നിന്ന് എത്തിച്ച ഇന്ദ്രസെൻ, ബൽറാം എന്നീ ആനകളും വയനാടിന്റെ സ്വന്തം വടക്കേക്കര റാണിയും ചേർന്നുള്ള താലപ്പൊലിയും അനുബന്ധ ചടങ്ങുകളും കാണുന്നതിനായി ജനസാഗരമാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ മീനങ്ങാടിയിലേക്ക് ഒഴുകിയെത്തിയത്. കേരളക്കര ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പീലിക്കാവിടി, തൃശൂർ പൂരത്തെ അനുസ്മരിക്കുന്ന വർണ്ണവിസ്മയം തീർത്ത കുടമാറ്റം തുടങ്ങി നിരവധി വൈവിധ്യങ്ങളാണ് ഇത്തവണത്തെ പൂരം സാക്ഷ്യം വഹിച്ചത്. കാഞ്ഞില്ലശ്ശേരി വിനോദ് മാരാരുടെ മേളപ്രമാണത്തിൽ 50-ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരന്ന ഗംഭീര പാണ്ഡിമേളവും അതോടൊപ്പം ആകാശ വിസ്മയവും അവസ്മരണീയമായി. പ്രശസ്തമായ ഭഗവതി തിറ, കരിയാത്തൻ തിറ എന്നിവയെല്ലാം പൂരത്തിന്റെ ആകർഷകങ്ങളായി. രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ആചാര അനുഷ്ഠാനത്തോടെ നടത്തുന്ന ദണ്ഡിയ റാസ് നൃത്താവതരണം പൂരപ്രേമികൾ ആഘോഷത്തോടെയാണ് വരവേറ്റത്. ഇരുപത്തിയൊന്നിന് ആരംഭിച്ച പൂരത്തിന്റെ പ്രധാന ദിവസങ്ങളിൽ പൂരപ്രേമികളുടെ കനത്ത ഒഴുക്കാണ് മീനങ്ങാടിയിലേക്ക് ഉണ്ടായിരുന്നത്. തൃശൂർ പൂരത്തിന്റെ മിനി ആവിഷ്കാരം വയനാടൻ പൂരം നേരിട്ട് കാണാൻ സാധിച്ചതിലുള്ള സന്തോഷവുമായാണ് പൂരപ്രേമികൾ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, മീനങ്ങാടി.